ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസാൽ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുകയാണ്. അപ്പോൾ എങ്ങനെ ലൈറ്റ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ കാണൂ ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കിയാണെന്ന്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പഴയൊരു എമർജൻസി വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയിട്ട് വരൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന് വയറിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ലിഥിയം അയോണിൻ്റെ ബാറ്ററിയാണ്. ഞാനിപ്പോൾ ഇതൊരു പഴയ ഫോണിൻ്റെ ബാറ്ററി എടുത്തേക്കുന്നതാണ്. പിന്നെ രണ്ട് സ്വിച്ച് ആവശ്യമുണ്ട്. പിന്നെ ഒരു LED ലൈറ്റ്. ഞാൻ ഈ ലൈറ്റാണ് ഇട്ടിരിക്കുന്നത് നല്ല വെട്ടത്തിന് വേണ്ടി. ഈ ലൈറ്റിനും വയറൊന്ന് സോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വയർ ആവശ്യമുണ്ട്. കണ്ടോ, വയർ ആവശ്യമുണ്ട്. വയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒന്നില്ലെങ്കിൽ മൊബൈലിൻ്റെ ചാർജർ, ഇല്ലെങ്കിൽ നമ്മുടെ ഈ സാധനം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ സാധനമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ള ഈ സാധനം ചാർജിങ്ങിന് വേണ്ടിയാണ്, റീചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ഈ ലൈറ്റ് കത്തി നമുക്ക് ഇൻഡിക്കേഷനും അറിയാൻ പറ്റും ചാർജിങ്ങിൻ്റെ ഇതും. അപ്പോൾ ചാർജ് കയറുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയാണ് ഈ സാധനം ഞാൻ എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സാധാ ചാർജർ കണക്ട് ചെയ്ത് ചാർജ് കയറ്റിയാലും മതിയാകും. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ബാറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലും നെഗറ്റീവ് ടെർമിനലിലും വയറ് കണക്ട് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഈ ബി പോസിറ്റീവെന്ന് ഇവിടെ എഴുതിയേക്കണതാണ് ബാറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ. കണ്ടോ, ഇവിടെ ബി പോസിറ്റീവ് എന്ന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ്. അപ്പോൾ നമുക്ക് ഇതുമേ വയറൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, വേറെ സാധനം ഞാൻ പറയാൻ മറന്നു. ഇത് ഇങ്ങനത്തെ ഒരു പ്ലഗുള്ള വയറുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. ഇതും ആവശ്യം നമുക്ക് വരുന്നതാണ് ഈ സാധനം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ സോൾഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെഗറ്റീവ് ടെർമിനലിൽ. ഞാനിപ്പോൾ സോൾഡർ ചെയ്യുന്നത് ഒരു യെല്ലോ വയറാണ്. കണ്ടോ, ഈ യെല്ലോ വയറാണ് നെഗറ്റീവ് ടെർമിനലിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പോസിറ്റീവ് ടെർമിനലിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റ് വയറാണ്. അപ്പോൾ നമ്മുടെ സോൾഡറിന് ചൂടായിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ നമുക്ക് പതിയെ ഇതിനകത്ത് സോൾഡർ ചെയ്യാൻ തുടങ്ങാം. ഞാൻ നിങ്ങളും കളർ കോമ്പിനേഷന് കൊടുക്കുന്നതാണെങ്കിൽ അറിയാൻ പറ്റില്ലെങ്കിൽ അറിയാൻ പറ്റില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം ഇതിനകത്ത് ആ സോൾഡറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഈ ഇതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് മടക്കി വെക്കാട്ടോ. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായി ലൈറ്റിൻ്റെ ഇവിടെ ഞാൻ സോൾഡറിങ് ഞാൻ ചെയ്തതായിരുന്നു, അത് വിട്ടുപോയതായിരുന്നു അത് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ലൈറ്റിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലൈറ്റ് എടുക്കാമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാൻ ഇതിലും സോൾഡറിങ് ചെയ്തിട്ട് വരാം. പിന്നെ ലൈറ്റിൽ ഇത്തിരി ലെങ്ത്തുള്ള വയർ എടുക്കുന്നതായിരിക്കും നല്ലത് സോൾഡറിങ് ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം ഞാൻ ഇതിൻ്റെ വയർ അങ്ങോട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്തിരി ലെങ്ത്തുള്ള വയർ ഞാൻ അങ്ങോട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് കണ്ടോ, ഈ വയർ കണ്ടോ, ഇത് ഇവിടെ ഇവിടെയും ഈ സാധനത്തിൻ്റെ സോൾഡർ ചെയ്യേണ്ടതാണ്. ഈ വയറിൻ്റെ അറ്റം നമ്മുടെ ഇതാണ്. കണ്ടോ, ഇതിൻ്റെ വയർ നമുക്ക് ഇതിൻ്റെ ഇവിടുത്തെ കറണ്ടിൽ കൊടുക്കുന്നതിൻ്റെ ഇവിടുത്തെ ഇപ്പുറത്തത് ഇവിടെയും സോൾഡർ ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം ഇതിൻ്റെ ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഇങ്ങനെ സോൾഡർ ചെയ്തു കേട്ടോ ഈ വയറ്. കണ്ടോ, ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്ത് ആ പൈപ്പുമ്മേ ചെയ്യേണ്ട പരിപാടികളാണ്. ഈ വയറിങ് ഈ സാധനങ്ങൾ മുഴുവൻ പൈപ്പിന്മേ ഫിറ്റ് ചെയ്യേണ്ട പരിപാടികളാണ്. ഇത് വർക്ക് ചെയ്യുന്നത് എടുക്കണം കേട്ടോ, കേടായത് എടുക്കരുത്. ഇത് വർക്ക് ചെയ്യുന്ന നല്ല ഉപയോഗിക്കാതെ വെച്ചേക്കണ ഏതെങ്കിലും എടുത്താൽ മതിയാകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പൈപ്പിൻ്റെ പണി ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ രണ്ട് ട്യൂബ് എടുക്കണം. ട്യൂബ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ലെങ്ത്തുള്ള പൈപ്പ് വെച്ച് ഞാൻ ഒരെണ്ണം ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇങ്ങനെയൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് ഈ ഇതേപോലത്തെ ഇതിലും ചെറിയ പൈപ്പ് മതി കേട്ടോ. ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടി പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരെണ്ണം ഈ സൈഡിൽ ഇങ്ങനെ കയറ്റി കൊടുക്കാം, അതിന് ഇപ്പുറത്തെ സൈഡിലും കയറ്റി കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഏകദേശം ഇത് ഈ സൈഡിലേക്ക്, പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഇത്തിരി ഇതായിട്ടുള്ള രീതിയിൽ ഈ രണ്ട് സൈഡും വെച്ച് പശ വെച്ച് ഒട്ടിക്കാം എങ്കിൽ പശ വെച്ച് ഒട്ടിക്കാം. ഞാൻ വെറുതെ ഇപ്പോൾ തൽക്കാലം കയറ്റി വെക്കുന്നു. ഓ, ഇവിടെ ഒരു ലെങ്ത്ത് കൂടിപ്പോയി, അതൊന്ന് സീനാക്കണം നമുക്ക്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഇട്ടെടുക്കുക എന്നുള്ളതാണ്. ചെറിയൊരു ഹോൾ മതി, ഒരു ചെറിയ പൈപ്പ് കടക്കാനുള്ള രീതിയിലുള്ള ഒരു ഹോൾ മതി. അപ്പം ഞാനത് ഇട്ടെടുക്കാം.
ഏകദേശം ഇതേപോലെ രണ്ട് വര ഇട്ട് കൊടുത്തിട്ട് ഇത് തുളയിട്ട് ഇങ്ങനെ ഇവിടെ ചെത്തി കൊടുത്ത ആ ഹോളൊന്ന് റെഡിയായി കിട്ടിക്കോളും. അപ്പൊ ഇനി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹോള് റെഡിയാക്കിയോളാം. ഇല്ലെങ്കിൽ തൽക്കാലം എന്ത് ഇതേപോലെ കുത്തി ഹോളിട്ട് കൊടുത്താലും മതിയാകും. കണ്ടോ ഞാൻ ചെയ്ത് കൂട്ടിപ്പോ ഇതുപോലെ കുത്തി ഹോളിട്ട് കൊടുത്താൽ മതിയാകും. അപ്പൊ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഇതുപോലത്തെ ചെറിയ പൈപ്പ് എടുക്കുക. ആവശ്യത്തിന് ലെങ്ത്ത് മതി, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ലെങ്ത്ത് വെച്ചിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കി വെക്കുക. അത് കണ്ടോ ഇതേപോലെ ഇറക്കി വെച്ച് കഴിഞ്ഞ് ഇതും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇത് ഒരു സ്റ്റാൻഡ് പോലെയായി. കണ്ടോ ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. അയ്യോ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഇത് ഇത്ര ആക്കി എടുക്കാൻ അറിയോ. ഇതേപോലെ ആക്കി എടുത്തിട്ടോ ഇപ്പ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റാൻഡ് ഏകദേശം ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ ഇതേപോലെ ആക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ മുകളിൽ ഈ ഭാഗം നടുകെ ഇങ്ങനെ ഏകദേശം ഇത്രയെങ്കിലും കട്ട് ചെയ്തിറക്കുകയാണ് ഞാനിപ്പോൾ. ഇത് നടുകെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ലൈറ്റ് എടുക്കുക കേട്ടോ. ഈ ലൈറ്റിൻ്റെ വയറ് നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് ഇറക്കി കൊടുക്കാം. ഹൈ ക്യാമറ ഒരു കയ്യിലും ഇതും ഒരു കയ്യിലും കൂടെ കാരണം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കണ്ടോ ഇതേപോലെ അങ്ങോട്ട് മുഴുവൻ ഇറക്കി കൊടുക്കാം. പെട്ടെന്ന് ഇറക്കാട്ടോ നമുക്കിങ്ങനെ. ഞാൻ സ്പീഡിൽ ഇറക്കുന്നതിനെനിക്ക് ഇറങ്ങണ താഴെ എത്തിയോ താഴെ എത്തണവരിങ്ങനെ ഇറക്കി കൊടുക്കാട്ടോ. അപ്പൊ അത് ഇറക്കണതിന് മുമ്പ് ഇത് ഊരി എടുത്തിട്ട് ഇറക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ വയറ് നമുക്ക് ഇവിടെ എത്തിച്ചെടുക്കാൻ കഴിയും. കണ്ടോ ഇതേപോലെ ഇറക്കി കൊടുക്കാം. ഇനി മുഴുവനാറ്റം വരെ എത്തണ വരെ ഇറക്കി കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് വയറിറക്കാൻ പാടായാറിന് ഞാൻ എന്ത് ചെയ്തെന്നറിയും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു കോലിറക്കി ആ കോലിറക്കിയിട്ട് ഈ വയറ് ഇതും ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതിയാകും. ഇനി കണ്ടോ ചുറ്റി വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഇതേപോലെയും ചെയ്യാട്ടോ. വയറിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഇങ്ങോട്ട് ഒന്ന് ഈ സാധനം കണ്ടോ ഈ സാധനം അപ്പുറത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പുറകു വശത്തു കൂടെ ഞാൻ വലിച്ചെടുക്കുകയാണ്. കണ്ടോ ഇപ്പോൾ വയറ് കണ്ടോ ഇവിടെ എത്തി ഏകദേശം. ഇത്രയും പരിപാടിയാണ് ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ. ഇനി ഇത് അഴിച്ചെടുത്തിട്ട് നമുക്ക് മറ്റു പരിപാടികൾ നോക്കാം. അപ്പൊ ഫ്രണ്ട്സ് ഞാനിപ്പോ ട്രൈപോഡ് വലിയതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് കണ്ടോ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഞാൻ ആ നടുക് കട്ട് ചെയ്തെന്ന് പറഞ്ഞതിൽ ഈ ലൈറ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്കിങ്ങനെ. കണ്ടോ ഇത് ഇതേപോലെ ഇറക്കി വെച്ച് നമുക്ക് കൊടുത്തിട്ട് വേറെ ഇത്തിരി കൂടെ വലിച്ചിങ്ങ് എടുക്കാം. കണ്ടോ ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡിലെ ലൈറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇതിൻ്റെ ഹൈറ്റ് എനിക്ക് ഓവറായി തോന്നിയത് കാരണം ഞാൻ ഇത്തിരി കട്ട് ചെയ്തിട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇനി അടുത്ത പണി ചെയ്യാനായിട്ട് ഞാൻ എന്ത് കണ്ടോ ഇതില് ഒരെണ്ണം അയച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ ഈ വയറ് ഫസ്റ്റ് ഇതിൽ കൂടെ ഇറക്കി കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാട്ടോ. ഇതിനെ ഇറക്കി ഇതിങ്ങനെ ഇതാക്കി വെക്കുക ഈ വയറിൻ്റെ കൂടെ സ്വിച്ച് പിടിപ്പിക്കാനുണ്ട്. ഈ വയറ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിന്റെ
ടെർമിനൽ നമുക്ക് സ്വിച്ചിന്റെ ടെർമിനൽ അല്ല കേട്ടോ, മാർക്ക് ചെയ്താലും സ്വിച്ചിന്റെ ഒരു സൈഡിൽ കൊടുത്ത് ടൈപ്പ് ചെയ്യാം. മറ്റ് വയറ് അപ്പുറത്തുള്ള വയറ് നമുക്ക് മൂന്നേ സോറി ഇവിടെ അല്ല കേട്ടോ. ആ ശരിക്കും കൊടുക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് ബ്രഷ് കൊടുത്തത്. ഞാനിത് പുറത്താക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്യാം, കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാമറ പിടിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം ഇപ്പോൾ വരുന്നത്. എന്നിട്ട് ഈ സാധനത്തിൻ്റെ കണ്ടോ, ഈ സാധനത്തിൻ്റെ ഒരു ടെർമിനല് നമുക്ക് നേരെ ഇതേപോലെ തന്നെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. കാണിച്ചു തരാം മര്യാദക്ക്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ എന്റെ നെഗറ്റീവിന്റെ വയറ് കണ്ടോ, ഇതേപോലെ ഇവിടെ കൂടെ വയറെടുത്ത് സ്വിച്ച് ഇതുമ്മ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് ടെർമിനലിന്റെ വയറ്, ഇതിന്റെ വൈറ്റ് വയറും ഇതിന്റെ റെഡ് വയറുമാണ്. ഇത് രണ്ടും ഞാൻ ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് കണ്ടോ. ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കുക. ബാറ്ററി ഇതിന്റെ ഉള്ളില് ഇരിക്കുവോ? ഓ, ബാറ്ററി ഇതിന്റെ ഉള്ളില് ഇരിക്കില്ല കേട്ടോ. ബാറ്ററി നമുക്ക് പുറത്ത് വെക്കാനുള്ള രീതിയിലാണ് വെക്കേണ്ടത്, അത് ഓർക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിന്റെ, ഞാൻ ഏകദേശം ഇപ്പൊ കണക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഇതിന്റെ അതേ ഈ ഏതെങ്കിലും രണ്ട് വയറിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്ത് ഇതിന്റെ പോസിറ്റീവിലേക്ക് തന്നെ കൊടുക്കുക. ഇതേപോലെ കൊടുത്തതിന് ശേഷം ഇതിന്റെ നെഗറ്റീവിന്റെ വയറാണ്ടോ, നെഗറ്റീവിന്റെ വയറിൽ മറ്റൊരു സ്വിച്ച് വെച്ച് ഇതാക്കിയിട്ട് വേണം ഇതിന്റെ പോസിറ്റീവിലേക്ക് നെഗറ്റീവിലേക്ക് ട്യൂവിന്റെ വയറെടുത്ത് ഇവിടെ കൊടുക്കണം. ഇപ്പോൾ സ്വിച്ച് ഓൺ ആണെങ്കിൽ ഒരു ചുമന്ന ലൈറ്റ് ചെറുതായിട്ട് കത്തുന്നത് കാണാം കണ്ടോ. ഈ റെഡ് ലൈറ്റ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കത്തുന്നുണ്ട്, ഈ റെഡ് ലൈറ്റ്. ആ വയറ് വിട്ടു, ഇപ്പൊ ഓഫായിപ്പോയി. ഇതിങ്ങനെ കണക്ട് ചെയ്യുക. അതുമാത്രമല്ല ഈ സ്വിച്ചിന്റെ വയറ് നേരിട്ട് ഇതിനകത്തേക്ക് ഈ മുകളിലെ ഭാഗത്തേക്കും താഴെ യെല്ലോ ഭാഗത്തേക്കും വരേണ്ടതാണ് കണ്ടോ. ഈ റെഡ് ലൈറ്റ് ജസ്റ്റ് ചെറുതായിട്ട് കത്തുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിന്റെ കണക്ഷൻ. എന്നിട്ട് പിന്നെ സ്വിച്ച് ഇടുമ്പോൾ ആ ലൈറ്റും കത്തും. സ്വിച്ച് പിന്നെ ചാർജ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് ഇട്ടിട്ട് ചാർജ് ചെയ്യണം. അപ്പോൾ ഈ സാധനവും ബ്ലിങ്ക് ആവുന്നത് കാണാം, അപ്പൊ ചാർജിങ് ആണ്. അപ്പൊ ഞാൻ ഇത് ഏകദേശം സെറ്റ് ആക്കിയിട്ട് ഇനി കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഈ സ്വിച്ച് ഇവിടെ വെച്ചു, ഇത് ലൈറ്റിന്റെ സ്വിച്ച്. ഈ സ്വിച്ച് ഇടുമ്പോ ലൈറ്റ് വെത്തും, ഈ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ്. ഇതാണ് അവിടെ, ഇവിടെയാണ് ബാറ്ററി വെച്ച്. പിന്നെ ഇതിപ്പോ ചാർജിങ്ങിന് ഇട്ടേക്കാണ്. ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് കെടു കേട്ടോ. ഇപ്പൊ ആ ലൈറ്റ് കെട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കരണ്ടി കുത്തി കഴിഞ്ഞപ്പോ ഓറഞ്ച് ലൈറ്റ് എത്തും, എന്റെ അർത്ഥം ചാർജ് കയറുന്നില്ല എന്നാണ്. പകരം ഈ സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ തന്നെ ആ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതിന്റെ അർത്ഥം ഇതിനകത്തേക്ക് ഇപ്പൊ എന്റെ ബാറ്ററിയിലേക്ക് ഇപ്പൊ ചാർജ് കയറുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഈ സാധനത്തിന്റെ ഫുള്ള് ഒരു ഇത് ഞാൻ കാണിച്ചു തരാം, അത് കണ്ടിട്ട് വരൂ. അപ്പൊ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് കണ്ടോ, ഇവിടെയാണ് ലൈറ്റ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ബാറ്ററിക്ക് ചാർജ് കുറവായത് കാരണം കണ്ടോ ഇങ്ങനെ മൂന്ന് ലൈറ്റ് മാത്രമേ കത്തുന്നുള്ളൂ. ബാറ്ററിക്ക് ചാർജ് ആകുമ്പോ അത് ലൈറ്റ് മുഴുവൻ കത്തിക്കുള്ളൂ മര്യാദക്ക്. പിന്നെ ഇതിപ്പോ ഇതിന്റെ ബാറ്ററി കേട്ടോ, പിന്നെ ഇത് ചാർജിങ്ങിന്റെ ഇത് കണ്ടോ, ഇതാണ് ആ ചാർജ് ചെയ്യാനുള്ളത്. ഇതിന്റെ ഫുൾ വ്യൂ ഏകദേശം ഇതേപോലെയാണ് കാണുന്നത് ഇപ്പോൾ കണ്ടോ. ഇപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ ഇത് ഞാൻ മറ്റു വീഡിയോയിലേക്ക് ഇനി ഇതായിരിക്കും ഞാൻ ലേറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂവും എല്ലാം ഞാൻ അപ്പോൾ തരാം.